ഇന്ത്യയുടെ മഹത്തായ സ്വാതന്ത്ര്യ സമരം ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നാണ്. ഈ സമരത്തിൽ ഭാഗഭാഗായ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ച മഹത് വ്യക്തികളെ രാജ്യം അത്യധികം ആദരവോടെയാണ് സ്മരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികളായ സാഗർമാൽ ഗോപയുടെയും അന്നപൂർണ മഹാറാണയുടെയും ജന്മവാർഷിക ദിനമാണ് ഇന്ന്. 1900 നവംബർ 3-നാണ് രാജസ്ഥാനിലെ ജയ്സാൽമീർ നാട്ടുരാജ്യത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി സാഗർമാൽ ഗോപ ജനിച്ചത്. നിരോധിത സംഘടനയായ പ്രജാമണ്ഡലിന്റെ നേതാവായിരുന്നു സാഗർമാൽ. ജയ്സാൽമീറിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു 1921 സാഗർമാൽ. ഈ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ ജയ്സാൽമീറിലെ ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ജയ്സാൽമീർ ഭരണാധികാരിയായിരുന്ന മഹാരാവൽ ജവഹർ സിംഗിന്റെ കൊട്ടാരത്തിലായിരുന്നു സാഗർമാലിന്റെ പിതാവ് ആഖ്യരാജ് ജോലി ചെയ്തിരുന്നത്. നാട്ടുരാജ്യത്ത് പ്രസിദ്ധീകരണങ്ങൾ അച്ചടിക്കുന്നതും വായിക്കുന്നതും ജവഹർ സിംഗ് നിരോധിച്ചിരുന്നു. മഹാരാജാവിനെ ധിക്കരിച്ചുകൊണ്ട് സാഗർമാൽ ജവഹർ സിംഗിന്റെ ക്രൂരതകൾ തന്റെ ജയ്സാൽമീർ കാ ഗുന്ദരാജ് എന്ന പുസ്തകത്തിൽ എഴുതി. നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ ചേരാൻ പൊതുജനങ്ങളെ അദ്ദേഹം പ്രേരിപ്പിക്കുകയും ചെയ്തു. ജയ്സാൽമീർ സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയുടെ ജനവിരുദ്ധ നയങ്ങളെ സാഗർമാൽ ശക്തമായി എതിർത്തു. അതിന്റെ ഫലമായി ജയ്സാൽമീർ, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളിലേക്ക് സാഗർമാലിന് പ്രവേശനം നിയന്ത്രിച്ചു. സാഗർമാലിന് തന്റെ കുടുംബത്തോടൊപ്പം നാഗ്പൂരിലേക്ക് കുടിയേറേണ്ടി വന്നു. 1941 മെയ് 25 പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായി സാഗർമാൽ ജയ്സാൽമീറിലെത്തി. ഉടൻ തന്നെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും 6 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. 1946 ഏപ്രിൽ 4 സാഗർമാൽ അന്തരിച്ചത്. സാഗർമാൽ ഗോപയുടെ സ്മരണാർത്ഥം 1986 ഇന്ത്യാ ഗവൺമെന്റ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത പ്രവർത്തകയായിരുന്നു അന്നപൂർണ മഹാറാണ. 1917 നവംബർ 3 രമാദേവിയുടെയും ഗോപബന്ധു ചൌധരിയുടെയും രണ്ടാമത്തെ മകളായി ഒഡീഷയിലായിരുന്നു അന്നപൂർണ മഹാറാണയുടെ ജനനം. 14 വയസ്സുള്ളപ്പോൾ തന്നെ അന്നപൂർണ സ്വാതന്ത്ര്യ സമരത്തിൽ ചേർന്നു. 1934 പുരിയിൽ നിന്ന് ഭദ്രക്കിലേക്കുള്ള ചരിത്ര പ്രസിദ്ധമായ ഹരിജൻ പദയാത്രയിൽ മഹാത്മാഗാന്ധിയെ അനുഗമിച്ചു. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിന് തൊട്ടുപിന്നാലെ ബാരി പ്രദേശത്ത് അന്നപൂർണ ശാന്തിസേനയും മരണസേനയും സംഘടിപ്പിച്ചു. 1942 സെപ്റ്റംബറിൽ കട്ടക് ജില്ലയിലെ കലാമാട്ടിയയിലുണ്ടായ പോലീസ് വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കലാമാട്ടിയ വെടിവയ്പ്പിന് ശേഷം ബാരിയിലും മറ്റ് 3 ഗ്രാമങ്ങളിലും ശിക്ഷാനികുതി ചുമത്തുന്നതിനെതിരെ പ്രതിഷേധിച്ചു. തുടർന്ന് 2 വർഷം കട്ടക് ജയിലിലായി. സ്വാതന്ത്ര്യാനന്തരം അന്നപൂർണ സാമൂഹിക സേവനത്തിൽ മുഴുകുകയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തു. ആചാര്യ വിനോബാ ബാവയുടെ ഭൂദാൻ പ്രസ്ഥാനത്തിലും അവർ പങ്കെടുത്തു. രായഗാഡ ജില്ലയിൽ ആദിവാസി കുട്ടികൾക്കായി സ്കൂളും സ്ഥാപിച്ചു അന്നപൂർണ. 2012 ഡിസംബർ 31 കട്ടക്കിലായിരുന്നു അന്നപൂർണ മഹാറാണയുടെ അന്ത്യം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.